കഞ്ചാവ് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ ട്രോജനുമായി പോലീസ്. കഞ്ചാവ് മാഫിയകളുടെ കുടിപ്പകയിൽ സുധീഷ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയതോടെയാണ് 15 ദിവസം നീളുന്ന വ്യാപക പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നത്. നാടിനെ നടുക്കിയ സുധീഷ് കൊലപാതകത്തോടെയാണ് പോലീസ് ഉണരുന്നത്. കഞ്ചാവ് മാഫിയയുടെ ഏറ്റുമുട്ടലും പോലീസിനെതിരായ ഗുണ്ടകളുടെ അതിക്രമവും പതിവായിട്ടും പോലീസ് കാര്യമായി ഇടപെട്ടിരുന്നില്ല. വധശ്രമക്കേസിൽ പോലീസ് തേടിക്കൊണ്ടിരിക്കെ ഗുണ്ടാ സംഘം സുധീഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് പോലീസിന് നാണക്കേടായതോടെയാണ് വ്യാപക പരിശോധനയ്ക്കായി ഇറങ്ങുന്നത്. DIG സഞ്ജയ് കുമാർ ഗുരുഡിൻ്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഓപ്പറേഷൻ ട്രോജൻ. സാമൂഹ്യ വിരുദ്ധരുടെയും ഗുണ്ടകളുടെയും മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും പട്ടിക ഇന്നലെ എല്ലാ സ്റ്റേഷനുകളിലും പ്രത്യേകം തയ്യാറാക്കി. മുമ്പ് കേസുകളിൽ ഉൾപ്പെട്ടവരെ പ്രത്യേകം നിരീക്ഷിക്കാനാണ് ഒരു നിർദ്ദേശം. ഇവരെ വീടുകളിൽ പോയി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കാണണം. പിടികിട്ടാപ്പുള്ളികളെ കണ്ടെത്താൻ ഓരോ സ്റ്റേഷനിലും പ്രത്യേക സ്ക്വാഡുകൾ തുടങ്ങണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി അടുപ്പമുള്ളവരെ നോട്ടീസ് നൽകി സ്റ്റേഷനിൽ വിളിച്ചു വരുത്താനും ഇവരെ ചോദ്യം ചെയ്യാനും സാമ്പത്തിക പശ്ചാത്തലം മനസ്സിലാക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം. സമയബന്ധിതമായി പരിശോധനകൾ പൂർത്തിയാക്കാനാണ് 15 ദിവസം നൽകിയതെന്ന് DIG പറയുന്നു. വി ആർ ഫോക്കസിംഗ് അറ്റ് ദ 3 ലെവൽസ്. വൺ ഈസ് എ സ്റ്റേഷൻ ലെവൽ, സ്പെഷ്യലി ഡ്രഗ് കാര്യത്തിൽ. They will be collecting actionable input for detection of the cases. Randamathu district level, dance of team, they will be focusing on little more focus. They will be conducting border checkings. They will be checking the routes or the transportation vehicles, train. We will be using some dog squads and all for which will be having a little more visible. And third thing is obviously the previous drug peddlers. കഞ്ചാവ് കേസിൽ പ്രതികളായവരുടെ പട്ടിക ഓരോ സ്റ്റേഷനുകൾക്കും നൽകാൻ DCRB DYSP മാർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ പിടികൂടാനായി പ്രത്യേകം രൂപീകരിച്ചിട്ടുള്ള ഡാൻസ് ഓഫ് സംഘം ജില്ലാതലങ്ങളിൽ പ്രത്യേകം പരിശോധന നടത്തണം. ഇടുക്കി, കോയമ്പത്തൂർ, ഗോവ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളും കണ്ടെത്തുകയും ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാനിടയുള്ള സ്ഥലങ്ങൾ റെയ്ഡ് നടത്തുകയും വേണം. ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ഫോമിൽ SHO മാർ എഴുതി ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകാനും സർക്കുലറിൽ പറയുന്നു. K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.